ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫുഡ് ആൻഡ് ടിപ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു പോട്ടി മിക്സ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മളെ ന്യൂസ് പേപ്പറിന് ഇതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫലം കണ്ടുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന ചകിരിച്ചോറും മണ്ണും, അതുപോലെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു മുല്ലച്ചെടിയുടെ പ്ലാന്റ്സ് എങ്ങനെ. അപ്പോൾ ഇനി ഇതെങ്ങനെ മിക്സ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇത് ചീമക്കൊന്നയിലാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം, ഇത് നല്ലൊരു കീടനാശിനിയാണ്. നിങ്ങൾ ചെടിയുടെ അടിയിൽ അത് നടുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു കീടനാശിനി തന്നെയാണ് കേട്ടോ. അതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ പങ്ക്, ന്യൂസ് പേപ്പറിൻ്റെ നല്ല വലിയൊരു പങ്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, അതിൻ്റെ ആ ഒരു എഴുത്തുണ്ടല്ലോ, ബ്ലാക്ക് എഴുത്ത്, ആ ഒരു മഷീനിലുള്ള ആ എഴുത്താണ് ഇതിന് നമ്മളെ കീടങ്ങൾക്കൊക്കെ ഒരു എതിരായിട്ടുള്ളത്. നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ട് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു 2-3 പിടി മണ്ണ് എടുത്തിട്ടുണ്ട്. നോർമൽ മണ്ണാണ് അത്. നമ്മളൊരു 1.5 പിടിയോളം അതെടുത്തിട്ടുണ്ട്. ചകിരിയുടെ ചണ്ടി ഉണ്ടല്ലോ, നിങ്ങൾക്ക് വീട്ടിൽ എടുക്കാം, ഞാനത് പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് പേപ്പറിൻ്റെ കഷ്ണങ്ങളും പീസാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ട്, ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ കയ്യിൽ കത്തി തട്ടിയിട്ട് അപ്പം മുറിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുറിവായിട്ടുണ്ട് മിക്സ് ചെയ്യാത്തത് കേട്ടോ. കൈകൊണ്ട് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈ വെള്ളം പറ്റ അടയരുത്, വെള്ളം പോവുകയൊക്കെ വേണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് കല്ലോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ലെയറായിട്ടാണ് വെക്കേണ്ടത്. ആദ്യം പേപ്പർ ഇടണം. ആദ്യം എന്തായാലും നിങ്ങൾ പേപ്പർ ഇടട്ടെ, 2 ലെയറിലാണ് പേപ്പർ ഇടുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ പേപ്പർ ഇടുക, എന്നിട്ട് കുറച്ച് മണ്ണ് ആക്കി കൊടുക്കുക, കുറച്ച് മണ്ണ് വാരിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ കുറച്ച് മണ്ണ് വരണം, ആ ഒരു വിധത്തിൽ കേട്ടോ. പിന്നെ ഈ നമ്മളെ ചീമക്കൊന്നയില്ലേ, അതിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പേപ്പർ എന്ന് വെച്ചാൽ നല്ല, അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ആ എഴുത്തിൻ്റെ ഇതിനാണ് നല്ല ആ ഒരു വിഷമാണ് അത്. നിങ്ങൾ വെജിറ്റബിളിനായാലും അധികം ഫ്ലവർ പ്ലാന്റ്സിന് നല്ല വർക്ക് ചെയ്യും കേട്ടോ. ഈ എന്താ പറയുക, മുല്ലച്ചെടി, അതുപോലെ റോസ്, അങ്ങനത്തെ ഫ്ലവറിലൊക്കെ ഉണ്ടാവുമല്ലോ. റോസ് വരുമ്പോൾ തന്നെ, ആ മൊട്ട് വരുമ്പോൾ തന്നെ പുഴുക്കളൊക്കെ കഴിക്കുക, അതൊന്നും ഉണ്ടാവില്ല ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ നല്ല പീസാക്കിയിട്ട് വേണമെങ്കിൽ പോട്ടിലുള്ള ചെടികൾക്ക് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലാത്ത ചെടികൾക്ക് അങ്ങനെ ചുറ്റി മടക്കി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അത് ഒന്ന് പാറി പോകാതിരിക്കാനേ നമ്മൾ പുറത്ത് അങ്ങനെ ഇടില്ല. അല്ലെങ്കിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക, മണ്ണിങ്ങനെ തുരന്നിടണം എന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ നോർമലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു 2-3 ഒരു 1-2 വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം. എന്തായാലും ഈസി അല്ലേ സംഭവം. ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ തന്നെ വേണം കേട്ടോ, പ്ലെയിൻ പേപ്പർ പാടില്ല. നമ്മൾ ഈ എഴുത്തിൻ്റെ ഈ ഒരു എന്താണ്, ഈ പ്രിൻറ്റിൻ്റെ ആണ് നമ്മൾ ആ മഷി നോക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഏറ്റവും മുകളിലായിട്ട് മണ്ണാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി ഞാനൊരു, അത് ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടാണ്, ഞാൻ ഹാങ്ങിങ് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിത് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോട്ടിലാക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ട്രെൻഡായിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ 2-3 പീസാണ് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വെക്കുന്നത്. 2 മാസം കൊണ്ടൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന ചെടിയാണ്, അപ്പോൾ ഞാൻ അതാണ് വെക്കുന്നത് കേട്ടോ. അതുപോലെ ഇപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കുന്നവരൊക്കെ ഇപ്പോൾ ആദ്യം ന്യൂസ് പേപ്പറിലാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും മേടിക്കാറില്ല, കാരണം അതിൻ്റെ ഈ പ്രിൻറ്റ് ഭയങ്കര ശരീരത്തിന് തീരെ നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചെടികൾക്ക്, അതും ചെടികൾക്കും കുഴപ്പമില്ല, പക്ഷേ അത് കീടങ്ങൾക്ക് ഭയങ്കര ഒരു ശത്രു തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ടിപ്സും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ ചെടികളും വെക്കുമ്പോൾ നമ്മൾ കുറച്ച് നനച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് നല്ലൊരു അറിവാണ്, നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.